നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ എന്നെ പറ്റി ഒരു ജൂഡേട്ടൻ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി എന്ത് വേണേലും പുള്ളി പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും പറയാം, പുള്ളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിലും പറയാം. കാരണം ഇതെനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം ദിവസം മിണ്ടാതിരുന്നത്. കാരണം ഈ പ്രോബ്ലം നമ്മൾ മിണ്ടാതിരുന്നത്, നമുക്ക് നിശബ്ദത ആറ്റി ഞാനത് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കാരണം ഈ കിടന്ന് കുറച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന്. പക്ഷെ എന്റെ അനീത്തിനെ പറ്റി അതിനകത്ത്, അവളുടെ കല്യാണം കാശ് മേടിച്ചിട്ടാണ് നടത്തിയെന്ന് പറഞ്ഞൊരു ആരോപണം, അത് ഞാൻ എൻ്റെ വീട്ടില് ചെന്ന് കഴിഞ്ഞപ്പോ, ഈ ഇൻസിഡന്റായതിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എൻ്റെ അമ്മയും അനീത്തിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു, എൻ്റെ ഭാര്യയൊക്കെ. അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയൊക്കെ ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ വെട്ടിച്ചിട്ടുള്ളൊരു പ്രസ്താവന. അത് എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത്, അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെയായിരിക്കും സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കെതിരെ അപ്പനെതിരെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പോ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം എൻ്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവള് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്, പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പൊ അവർക്ക് എന്താ, എന്നാ അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചു. ഞാൻ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അനീത്തിയും ഭാര്യയൊക്കെ, അനീത്തി ഇപ്പൊ ലണ്ടനിലാണ്, പക്ഷെ അവള് കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചിരിക്കായിരുന്നു, പക്ഷെ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുള്ള. അപ്പൊ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതില് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ജൂഡേട്ടന്, അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020. ആ ഡേറ്റ് ഇതാണ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും ഉള്ളൂ. രണ്ടാമത് അഞ്ജലിയുടെ കല്യാണം നടന്നത്, എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മില് എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? 1 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡേന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന എന്നെ വന്നിരിക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് നടത്തിയോ, അങ്ങനെ മിഷൻ ഉണ്ടോ? ഇല്ല കേട്ടോ. അപ്പൊ ഇത് അതും ആ ഡോക്യുമെന്റ് അതല്ല. അനീത്തിയുടെ കല്യാണം നടന്നതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയില് കല്യാണം നടത്തി കഴിഞ്ഞിട്ടാണ് ഡേറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം, ഒരു കള്ളത്തിനും ഇല്ലാത്ത. ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാം അല്ലെ? നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക സ്വന്തം പെങ്ങൾക്ക്? അത് ഞാൻ മാക്സിമം അതെന്തോട്ടെ മിണ്ടാതിരുന്നാട് തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണം തോന്നുന്നുണ്ടാണ് ഞാൻ പറയണത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ, നമ്മളിത് ചർച്ച ചെയ്ത് 2019 3 വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത്
സംഘടനയും വഴി ഇത് ചർച്ച ചെയ്ത് കോൺഗ്രസാക്കി കൈയെടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു. ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാം, അയ്യോ ഇങ്ങനെ ഇവൻ പറ്റിച്ചു എന്നൊക്കെ പറയണത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് 3 വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു, അതായത് പുള്ളിക്ക് ഒരു സക്സസ് വന്നു കഴിഞ്ഞു. ഞാൻ സത്യം പറയാം, പുള്ളിയുടെ പടം അടിപൊളിയാണ്. ഞാൻ വളരെ ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. 2018 പടം അടിപൊളി പടമാണ്. എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരെ പടത്തിലുണ്ട്. പുള്ളി അടിപൊളി ഫാമിലി ആയിട്ട് പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് നീക്കി വെച്ചത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിന് വഴി നടക്കാനായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര, എനിക്ക് പുള്ളിയോട് ദേഷ്യമില്ല, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദക്ക് എൻജോയ് ചെയ്യാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുന്നുണ്ട് പറയുമ്പോൾ ഞാൻ പ്രതികരിക്കാതിരുന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ വെച്ച് പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവർക്ക് എന്ത് വിചാരിക്കും? ഇങ്ങനൊരു കള്ളൻ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? ഇങ്ങനെ ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കണവൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുക. അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിഹത്യ എന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് സക്സസ് ഉണ്ടായിരുന്നു അയാൾ പറയുന്നത് കേൾക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. അത് ശരിയാണെന്ന് പറയാം. എന്റെ ഇൻസ്റ്റാഗ്രാം ഇതിന്റെ ഓരോ ഒരു 5 ഡിസംബർ അത് അന്നിട്ട് 50 കമന്റ് മാത്രം ഉണ്ടായുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുന്ന 300 കമന്റിന്റെ അടുത്തുണ്ട്. അതെല്ലാം തെറി. പക്ഷെ എനിക്ക് കുഴപ്പമില്ലട്ടോ, എന്നെ വിളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ഇഷ്ടംപോലെ തെറി പറഞ്ഞും കേട്ടൊക്കെ വളർന്ന ഒരാളാണ് ഞാൻ. നോ പ്രോബ്ലം, ഐ ഡോണ്ട് കെയർ.